മദ്യം കിട്ടാതെ വന്നാൽ ഭവിഷ്യത്തുകൾ വളരെ ഗുരുതരമാകുമെന്ന ആശങ്കകൾ വെറും ആശങ്കകൾ മാത്രമാണെന്ന് തെളിയിച്ച് മലയാളികൾ ലോക്ക്ഡൗൺ മൂന്നാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ സംസ്ഥാനത്ത് മദ്യവിമുക്തി ചികിത്സയിൽ ആരും തന്നെയില്ല ഇതുവരെ നമ്മുടെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയെത്തിയത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് പേർ മാത്രമാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചികിത്സ വേണ്ടിയിരുന്നത് മലയാളിയുടെ മദ്യപാനത്തോടുള്ള സമീപനത്തിനായിരുന്നു എന്നതാണ് ഈ ലോക്ക്ഡൗൺ കാലം നമുക്ക് കാട്ടിത്തരുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് കേട്ടോ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ലോക്ക്ഡൗണിൽ മദ്യം കിട്ടാതെ വന്നാൽ ഭവിഷ്യത്ത് ഭയാനകമാകുമെന്ന സർക്കാരിൻ്റെ ആശങ്കകളും മറ്റ് കിംവദന്തികളും കാറ്റിൽ പറത്തി മലയാളികൾ ലോക്ഡൗൺ കാലത്ത് മദ്യം കിട്ടാത്തതിന് ഇതുവരെ ചികിത്സ തേടിയവരുടെ എണ്ണം കേവലം രണ്ടായിരത്തി മാത്രമാണ് മദ്യം കിട്ടാതെ വന്നതോടെ വിഡ്രോവൽ സെൻ്ററും കാണിച്ച് ചികിത്സയും കൗൺസിലിങ്ങും തേടിയവരാണ് ഇവർ മാർച്ച് ഇരുപത്തിനാലിന് ലോക്ക്ഡൗൺ ആരംഭിച്ചതു മുതൽ സർക്കാരിൻ്റെ ലഹരി വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയവരാണ് ഇവരിൽ ഭൂരിഭാഗവും കണക്കുകൾ വിശദമായി നോക്കുമ്പോൾ മദ്യം കിട്ടാതെ വിമുക്തി കേന്ദ്രത്തിലെ ഒ പിയിൽ ഡോക്ടറെ കാണാനെത്തിയത് ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേർ മാത്രമാണ് കൗൺസിലിങ്ങിന് വിധേയരായത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരും കിടത്തി ചികിത്സ ആവശ്യമായി വന്നതാകട്ടെ കേവലം ഇരുന്നൂറ്റി മൂന്ന് പേർക്ക് മാത്രമാണ് ചികിത്സ തേടിയ എല്ലാവരും മരുന്നുകളോട് വിട പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല നിലവിൽ ഒരാളെപ്പോലും കിടത്തി ചികിത്സിക്കുന്നുമില്ല വിമുക്തി കേന്ദ്രങ്ങളിലെത്തിയവർ മദ്യം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് നേരിട്ട പ്രശ്നങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞതായി വേണം കരുതാനെന്ന് വിമുക്തിയുമായി ബന്ധപ്പെട്ട എക്സൈസ് വകുപ്പ് അറിയിച്ചു ലോക്ക്ഡൌൺ കാലത്ത് മദ്യം ലഭിക്കാതെ വന്നത് മൂലം ഏഴുപേരാണ് സംസ്ഥാനത്ത് ജീവനൊടുക്കിയത് മദ്യം നിരോധിച്ചതിൻ്റെ ആദ്യ ആഴ്ചയിലാണ് വിഡ്രോവൽ സിൻഡ്രം പ്രകടിപ്പിച്ച് കൂടുതൽ ആളുകൾ ചികിത്സയ്ക്കെത്തിയത് ഒരാഴ്ച കഴിഞ്ഞതോടെ രോഗികളുടെ വരവ് തന്നെ നന്നെ കുറയുകയും ചെയ്തു ഏപ്രിൽ പകുതി എത്തിയതോടെ ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനുമായി പല ജില്ലകളിലും ആരുമെത്താത്ത സ്ഥിതിയും മദ്യം ലഭിക്കാതെ വരുമ്പോൾ ആത്മഹത്യയും വിഡ്രോവൽ സിൻഡ്രം പ്രതീക്ഷിക്കുന്നവരുടെ എണ്ണവും വലിയ തോതിൽ പെരുകുമെന്ന സൂചന സർക്കാരും മുന്നോട്ട് വച്ചിരുന്നു ഈ ധാരണയാണ് തെറ്റിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതോടെ മലയാളിയുടെ മദ്യപാനത്തോടുള്ള സമീപനമാണ് മാറേണ്ടത് എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് വല്ലപ്പോഴും ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന മദ്യത്തിൻ്റെ ആ ഒരു സുഖം ദിവസവും തേടിപ്പോകുന്നതിനാണ് ചികിത്സ വേണ്ടത് എന്ന തിരിച്ചറിവാണ് ലോക്ക്ഡൗൺ കാലം നമുക്ക് കാണിച്ചു തരുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്